ഹായ് ഫ്രണ്ട്സ്, സൈചക്കിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫോട്ടോ എങ്ങനെ സ്നാപ്സീഡിൽ എങ്ങനെ എഡിറ്റ് ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോ അതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്ന് കാണാം. അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഫോട്ടോ സെലക്ട് ചെയ്യണം. നമ്മൾ ഇതാണ് ഇന്നത്തെ ഞാൻ എടുത്ത ഫോട്ടോ ആണത്, ഞാൻ ക്യാമറയിൽ എടുത്ത ഫോട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ ഹീലിംഗ് ടൂൾ ഉപയോഗിച്ച് ഹീൽ ചെയ്ത് കളയണം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പണിയാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് കൊണ്ട് ചെയ്യാനുള്ളത്. ഹീൽ ചെയ്ത് കളയുക, പിക്ക് കൊടുത്ത് നമുക്ക് ബാക്കോട്ട് വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ടൂൾസിൽ പോയിട്ട് ലെൻസ് ബ്ലർ സെലക്ട് ചെയ്യണം. ലെൻസ് ബ്ലർ താഴെ ഉള്ള ഇത് സർക്കിൾ നമുക്കൊരു സ്ക്വയറിലേക്ക് ആക്കണം. എന്നിട്ട് ഫുൾ ചെറുതായി കൊടുത്തതിന് ശേഷം ട്രാൻസിഷനും സീറോയിലേക്ക് ആക്കണം. എന്നിട്ട് ആ ഡോട്ട് നമുക്കൊരു ടോപ്പ് ഏതെങ്കിലും ഒരു കോർണറിലേക്ക് മാറ്റി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വിഗ്നിക് സ്ട്രെങ്ത് ഒക്കെ നമ്മുടെ ഫോട്ടോയിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ബ്ലർ സ്ട്രെങ്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ടിക്ക് കൊടുത്ത് ബാക്ക് വന്നതിന് ശേഷം നമ്മൾ ടൂൾസിൽ പോകണം. ടൂൾസിൽ പോയിട്ട് നമ്മുടെ ഇമേജ് ജസ്റ്റ് നമുക്കൊന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി നിങ്ങളുടെ ഇമേജിന് എന്താ മാച്ചിങ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഒന്ന് ട്യൂൺ ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ട്യൂണിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ടിക്ക് കൊടുത്ത് ബാക്ക് വരണം. എന്നിട്ട് ടൂൾസിൽ ഡബിൾ എക്സ്പോഷറിൽ നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട ഇമേജ് ഇല്ലേ, അത് തന്നെ ഒന്നുകൂടെ ഡബിൾ എക്സ്പോഷറിൽ ആഡ് ഫോട്ടോ വഴി നമ്മുടെ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് നമ്മുടെ തേർഡ് ഓപ്ഷനായ ക്വാളിറ്റി അത് ഫുള്ളായിട്ടൊന്ന് കൂട്ടി കൊടുക്കണം. ഒപ്പസിറ്റി ഫുള്ളായിട്ട് കൂട്ടി കൊടുക്കണം. ഫോട്ടോൻ്റെ കറക്റ്റായിട്ട് നമ്മുടെ ഫോട്ടോ സെൻറ്ററാക്കി വെച്ചതിന് ശേഷം ഒപ്പസിറ്റി ഫുൾ കൂട്ടി കൊടുക്കണം. നെക്സ്റ്റ് ടൈം ചെയ്തു വെച്ചാൽ മേലൊരു ആരോ മാർക്ക് ആടുന്നില്ലേ, അത് സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ എഡിറ്റ്സിൽ പോകണം. വ്യൂ എഡിറ്റ്സിൽ ഡബിൾ എക്സ്പോഷറിൽ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്പോസിറ്റ് കീ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ സബ്ജക്റ്റ് കറക്റ്റായിട്ട് നമുക്ക് വായിച്ചു കൊടുക്കാം. നിങ്ങൾ ടൈം എടുത്ത് ചെയ്താൽ മതി, അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ഇമേജ് കിട്ടും. അപ്പം വീഡിയോയ്ക്കാണ് ഞാൻ പെട്ടെന്നൊന്ന് എറേസ് ചെയ്ത് കാട്ടുക. അപ്പോൾ കറക്റ്റായി ഫുൾ മായ്ച്ചൊക്കെ സജഷൻ നമുക്ക് നമ്മൾ ഓപ്പോസിറ്റ് കീ ഓഫ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ഹാൻഡും ഫോണൊക്കെ കറക്റ്റായിട്ട് ഇമേജിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടിക്ക് കൊടുത്തിട്ട് ബാക്ക് വരാം ഫ്രണ്ട്സ്. അപ്പോൾ നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്യാൻ പോവുക. ഫ്രീ ക്രോപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം കറക്റ്റ് നമ്മുടെ സബ്ജക്റ്റ് സെൻറ്ററിൽ വരുന്ന മാതിരി നമ്മൾ ഗ്രിഡ് ലൈൻ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മുടെ ഈ ഫോട്ടോ നമുക്കൊന്ന് സേവ് ചെയ്യാം. എക്സ്പോർട്ടിൽ നമുക്ക് സേവ് ചെയ്ത് കൊടുക്കാം. ഈ ഫോട്ടോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടൂൾസിൽ പോയിട്ട് നമ്മുടെ എക്സ്പാൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഈ എഡിറ്റിങ്ങിൻ്റെ യൂസ് എന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. എന്നിട്ട് ഈ ഫോട്ടോ നമുക്കൊന്ന് സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓപ്പൺ ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സ്നാപ്ചാറ്റിൽ ഫസ്റ്റ് എഡിറ്റ് ചെയ്ത് സേവ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് ഒന്നുകൂടെ ഇമ്പോർട്ട് ചെയ്യണം. ഇതല്ല, സോറി, നമ്മൾ ഫസ്റ്റ് എഡിറ്റ് ചെയ്ത ഫോട്ടോ. നമ്മൾ എന്നിട്ട് ടൂൾസിൽ പോകണം. ടൂൾസിൽ പോയിട്ട് ഡബിൾ എക്സ്പോഷർ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ എക്സ്പാൻഡ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ അതൊന്ന് ഇമ്പോർട്ട് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫസ്റ്റത്തെ ഇമേജിൽ നമ്മുടെ കയ്യിലൊരു ഫോൺ ഉണ്ടല്ലോ, ആ ഫോണിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ സെക്കൻഡ് ഇമ്പോർട്ട് ചെയ്ത ഫോട്ടോ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒപ്പേസിറ്റി ഫുള്ള് 100% കൊടുക്കാം. ടിക്ക് കൊടുത്ത് ബാക്ക് വന്ന ശേഷം നമ്മൾ മേലെ വ്യൂ എഡിറ്റ്സിൽ പോകണം. വ്യൂ എഡിറ്റ്സിൽ ബ്രഷ് ഡബിൾ എക്സ്പോഷറിൽ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ കറക്റ്റ് നമ്മുടെ ഫോണിൻ്റെ സ്ക്രീൻ ഉണ്ടല്ലോ, സ്ക്രീനിൻ്റെ അവിടെ നമുക്ക് കറക്റ്റ് എറേസ് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളത് ടൈമൊക്കെ എടുത്ത് നല്ല വൃത്തിയായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് കാട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഫോണിൻ്റെ സ്ക്രീൻ ഫ്രെയിം പോകാൻ പാടില്ല, കറക്റ്റായിട്ട് നമ്മൾ ആ സ്ക്രീനിൻ്റെ സ്പേസ് മാത്രം നമ്മൾ എറേസ് ചെയ്ത് കൊടുക്കണം.
ടിക്ക് കൊടുത്തിട്ട് നമുക്ക് ബാക്ക് വരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ടൂൾസിൽ പോയതിനു ശേഷം സെലക്റ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ അത് സെലക്ട് ചെയ്യണം. സെലക്റ്റീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ഫോണിൻ്റെ ഫ്രെയിം ഉണ്ടല്ലോ അവിടെ മാത്രം സർക്കിളൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ട്യൂൺ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഡിഫറൻസ് ഒന്ന് അറിയാതിരിക്കാൻ വേണ്ടിയാണ്, നമ്മൾ റബ്ബ് ചെയ്തതിൻ്റെ ചെറിയ സ്ഥലത്തൊക്കെ ഡിഫറൻസ് വരും അതൊക്കെ ഒന്ന് അറിയാതിരിക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് നിങ്ങൾ ഒരേ ഇമേജ് ആയിരിക്കണം, എന്നിട്ട് കോപ്പി ചെയ്യണം, അടുത്ത സ്ഥലത്ത് അതേമാതിരി ലോങ് പ്രസ് ചെയ്ത് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് ടിക്ക് കൊടുത്ത് നമുക്ക് ബാക്ക് വരാം. ഫ്രണ്ട്സ്, നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് നമുക്ക് ഫോട്ടോ ഒന്ന് മൂടി ലുക്കിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാം. നിങ്ങൾക്ക് ഈ എഡിറ്റിംഗ് ഫസ്റ്റ് ഒരു ഇമേജിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കേർവ്സിൽ പോയതിനു ശേഷം ഫെയ്ഡഡ് സെലക്ട് ചെയ്യണം, എന്നിട്ട് നമ്മുടെ ഫോട്ടോയിന് മാച്ചിങ് ആയിട്ട് നമ്മളൊന്ന് കേർവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഈ എഡിറ്റിംഗ് ഞാൻ നേരത്തെ ഒരു ഫോട്ടോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ ഈ കേർവ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വലിയ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ ആ മൂടി ലുക്ക് ഒന്ന് വരണമെങ്കിൽ മാത്രം അത് ആഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഫോട്ടോ സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോട്ടോൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒന്ന് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫോട്ടോ എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാൻ വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത സെക്ഷനിൽ കാണാം.